എല്ലാവർക്കും നമസ്കാരം. കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള പുതിയ ഒരു കോഴ്സ് നവംബർ 5 മാസ്റ്റർ അക്കാദമി ആരംഭിക്കാൻ പോവുകയാണ്. കേരള PSC ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു പോസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു സിലബസ് നമ്മുടെ കയ്യിലില്ല, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലില്ല. പക്ഷേ എന്തൊക്കെയാണ് മാസ്റ്റർ അക്കാദമി പഠിപ്പിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്, ഏത് സിലബസാണ് നിങ്ങളെ എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, എത്രത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, എല്ലാം നിങ്ങളെ ഇപ്പോൾ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, ആദ്യമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്ന് പറയാം. ഒന്ന്, ആർക്കൊക്കെ അപേക്ഷിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മൈക്രോബയോളജി മെയിനായിട്ട് പഠിച്ച ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. PG ഉള്ളവർക്ക് ഹയർ ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞേക്കാൻ എന്താണ്, മൈക്രോബയോളജി ഡിഗ്രി BSc മൈക്രോബയോളജി അല്ലെങ്കിൽ എന്താണ് MSc മൈക്രോബയോളജി. ഓക്കെ ആണല്ലോ. ഇവിടെ ബയോ കെമിസ്ട്രിയും ബയോടെക്കാരും ചോദിക്കുന്നുണ്ട്, അവർക്കൊന്നും പറ്റത്തില്ല. നോട്ടിഫിക്കേഷൻ തന്നെ പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലെന്ന് തന്നെ പറയാം. ഇനി സിലബസ് എന്താണ്, സിലബസിലേക്ക് വരാം, അവിടെ നിൽക്കട്ടെ. എന്തൊക്കെ പഠിക്കണം അത് നമുക്ക് സിലബസിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. രണ്ടാമത്തെ ക്ലാസ് എന്ന് ആരംഭിക്കും നവംബർ 5 ഞായറാഴ്ച ആ ക്ലാസ് ആരംഭിക്കും. എത്രയാണ് ഫീസ്, എക്സാം വരെയുള്ള ഫീസാണ് പറയുന്നത്. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ തന്നെയും, ഒരു വർഷം കഴിയത്തില്ല എങ്കിൽ ഞാൻ പറയുകയാണ്, എക്സാം വരെയുള്ള ഫീസ് 6000 രൂപയാണ്. നിങ്ങൾ വൺ ടൈം പേയ്മെൻ്റ് ആണെങ്കിൽ 5000 രൂപ അടച്ചാൽ മതി. മാസ്റ്റർ കെ അക്കാഡമിയുടെ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ 4100 രൂപയ്ക്ക് ഫുൾ കോഴ്സ് കിട്ടുന്നതായിരിക്കും. അതാണ് ഞങ്ങളുടെ ഓഫറും. അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നതും ഫീസ് എന്ന് പറയുന്നതും ഒരു വർഷത്തേക്കും 6 അല്ല, എക്സാം വരെയാണ്. ചുമ്മാ കുറേ റെക്കോർഡ് ക്ലാസ് അങ്ങ് തരികയല്ല, റെക്കോർഡിൻ്റെ കൂടെ ലൈവും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ റെക്കോർഡിനുള്ള ലൈവ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. റെക്കോർഡ് ക്ലാസ് മാത്രമേ പഠിക്കാൻ പറ്റൂ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. റെക്കോർഡ് പ്ലസ് ലൈവ് ഉണ്ടായിരിക്കും. ഓക്കെ, PDF പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് എക്സാം, വീക്കിലി എക്സാം ഉണ്ടായിരിക്കും, സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാസ്റ്റർ കെ അക്കാഡമി പഠിപ്പിക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടിയ സിലബസ്, അല്ലെ എന്താണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു, മൈക്രോബയോളജിക്കാർക്ക് എഴുതാൻ പറ്റുന്ന PSC പരീക്ഷകൾ സെലക്ട് ചെയ്തു. അതിലൊന്നാണ് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഇപ്പോൾ കഴിഞ്ഞ എക്സാം കഴിഞ്ഞാണ് നമ്മൾ കോഴ്സ് നടത്തിയതാണ്, വലിയ വിജയം ഞങ്ങൾ നേടിയതാണ്. 100 കുട്ടികൾക്ക്, ആകെ 146 പേരെ കണ്ടേ ഉള്ളൂ, അതിൽ 100 കുട്ടികൾക്ക് നമ്മൾ ഇൻ്റർവ്യൂ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ സിലബസ് നോക്കാം. കാര്യം എന്താ, അതിൽ കുറച്ച് മൈക്രോബയോളജി ടേംസ് ഉണ്ട്. അതിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മൈക്രോബയോളജിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ഒരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം. ഓക്കെ, നമസ്കാരം. അപ്പോൾ നമുക്ക് നോക്കാം സിലബസ് നോക്കാം. അത് 2021 516 കാറ്റഗറി നമ്പർ ആയിരുന്നു. അപ്പോൾ കെമിസ്ട്രി ഒക്കെയും വിട്ടേരെ, കെമിസ്ട്രി ഒന്നും കാണത്തില്ല. നമുക്ക് നമ്മുടെ മൈക്രോബയോളജി പാർട്ട് തന്നെ നോക്കാം, ശ്രദ്ധിച്ചോളുക. മൈക്രോബയോളജി 25 മാർക്കാണ്. അപ്പോൾ 25 മാർക്കിൻ്റെ മൈക്രോബയോളജിയാണ് അന്നുണ്ടായിരുന്നത്. അവിടെയും ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു, BSc മൈക്രോബയോളജിയാണ്, ഡിഗ്രി മൈക്രോബയോളജിയാണ്. അതിനൂടെ കുറേ ആൾക്കാർക്ക് വേറെ എഴുതാൻ പറ്റും, എങ്കിലും നമുക്ക് മൈക്രോബയോളജിക്കാർക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ സിലബസ് നമുക്ക് നോക്കാം. ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി, അതേക്കെ തന്നെ ജനറൽ മൈക്രോബയോളജി ആൻഡ് മൈക്രോബയോളജി സൈക്കോളജി, എൻവയോൺമെൻറ്റ് മൈക്രോബയോളജി, അങ്ങനെ കൃത്യമായിട്ട് അവർ സിലബസ് അവർ തരുന്നുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് PSC 25 മാർക്കിൻ്റെ ഒരു സിലബസ് തരുന്നുണ്ട്. ഞങ്ങൾ ഇതാദ്യം അങ്ങ് പഠിപ്പിക്കും, ഞങ്ങൾ വെറുതെ പഠിപ്പിക്കുകയല്ല. നിങ്ങൾക്കറിയാം PSC സിലബസ് തയ്യാറാക്കുന്നത് സബ്ജക്റ്റ് എക്സ്പേർട്ടുകളാണ്. PSC ഏത് പോസ്റ്റിലേക്കായാലും, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രി, മൈക്രോബയോളജി മൈക്രോബയോളജി, ലാബിൻ്റെ ആണെങ്കിൽ ലാബിൻ്റെ, അത് സിലബസ് തയ്യാറാക്കുന്നതും ക്വസ്റ്റ്യൻ ഇടുന്ന എപ്പോഴും സബ്ജക്റ്റ് എക്സ്പേർട്ടുകളാണ്. കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകരുമാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് മൈക്രോബയോളജി ബേസിസ് പഠിക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. കൃത്യമായ രീതിയിലെല്ലാം നിങ്ങളെ പഠിപ്പിക്കും. അന്ന് കേരള PSC പുറത്തിറക്കിയ ഈ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും, 25 മാർക്കാണ് ചോദിച്ചത്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഈ സിലബസിലെ ടോപ്പിക്സുകളാണ്. നമുക്ക് അടുത്ത സിലബസിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു സിലബസാണ് നമ്മുടെ കേരള അനലറ്റിക്കൽ ലബോറട്ടറിയിലേക്കുള്ള മൈക്രോബയോളജിസ്റ്റ് ഇൻ ഫുഡ് സേഫ്റ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഫുഡ് സേഫ്റ്റി വാട്ടറോട് എന്താ ബന്ധമുണ്ട്. സിലബസിൽ കുറേ ടോപ്പിക്സ് സെയിം ആയിരിക്കും, അതൊരു തർക്കവുമില്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് ജനറൽ മൈക്രോബയോളജി ഉണ്ട് 10 മാർക്കിന്. അതേ കണക്ക് തന്നെ കൃത്യമായിട്ട് ബയോ കെമിസ്ട്രി പറയുന്നുണ്ട്. നമ്മൾ ബയോ കെമിസ്ട്രി ആദ്യം എടുക്കത്തില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനായിരിക്കും, മൈക്രോബയോളജി തന്നെയായിരിക്കും. മോളിക്കുലർ ബയോളജി പറയുന്നുണ്ട്, അങ്ങനെ ഏകദേശം 10 മൊഡ്യൂളോളം കൃത്യമായിട്ട് ഇമ്മ്യൂണോളജി പറയുന്നുണ്ട്, ഏകദേശം 10 മൊഡ്യൂളോളം പറയുന്നുണ്ട്. അവിടെ തന്നെ ഫുഡ് മൈക്രോബയോളജി, ഈ ടോപ്പിക്ക് ഇതിന് എവിടെ ഉണ്ടായിരുന്നു, JSA ഉണ്ടായിരുന്നു, മനസ്സിലാക്കണം, രണ്ടിലും ഉണ്ടായിരുന്നു. അത് ഹാസിപ്പും മറ്റു കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി,
അങ്ങനെ ഏകദേശം 10 മൊഡ്യൂളോളം മെഡിക്കൽ മൈക്രോബയോളജി ഏകദേശം ഉണ്ട്. 100 മാർക്കിനായിട്ട് 10 മൊഡ്യൂളുണ്ട്. അപ്പോൾ ഈ രണ്ട് സിലബസ് ആയിരിക്കും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ചുമ്മാതെ എന്തെങ്കിലും കയറി പഠിപ്പിക്കുകയല്ല, അതാദ്യം മനസ്സിലാക്കണം. ചുമ്മാതെ എന്തെങ്കിലും കയറി പഠിപ്പിക്കുകയല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. കൃത്യമായിട്ട് സിലബസ് ഞങ്ങൾ ബേസ് ചെയ്ത് കേരള പി എസ് സി മുൻ തയ്യാറാക്കിയ സിലബസ് ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷൻ ഡിഗ്രി തന്നെയാണ്, അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇനി ആരൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്? അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ക്ലാസ് നിങ്ങൾ കാണുന്നതല്ലേ. മാസ്റ്റർ കീ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ രാഗി ടീച്ചറിൻ്റെ ക്ലാസ് കിടപ്പുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് എത്തുന്നത് എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയും എക്സാം ഇനിയും ഒരുപാട് ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഒരു കിടിലൻ പോസ്റ്റാണിത്, ഒരു കിടിലൻ ജോലിയാണിത്. ആദ്യത്തെ വിളിച്ചിരിക്കുന്ന ഒരുപാട് ഒഴിവുകൾ കാണും. ഈ ഒരു വലിയ അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. എനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.